അപ്പോഴെന്റെ എല്ലാ കൂട്ടുകാർക്കും അഗസ്ത്യവൂഡൻ ട്രെക്കിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സുസ്വാഗതം. എന്റെ പേര് പ്രശാന്ത് ആണ് കേട്ടോ. നിങ്ങൾ ആദ്യ ഭാഗം കണ്ടായിരുന്നോ? കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. വളരെ രസകരമായിരുന്നു കേട്ടോ. വളരെയേറെ ടോപ്പിക്കുകൾ നമ്മൾ സംസാരിച്ചായിരുന്നു. അന്നേരം ആദ്യ ഭാഗത്തിൽ ബോണക്കാടുള്ള എൻട്രി ഗേറ്റ് കടന്ന് ലാത്തിമുട്ട വഴി കരമനയാർ ക്രോസ് ചെയ്തിട്ട് നമ്മൾ വയപ്പഴുത്തി ആറിന്റെ അവിടെ ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുമായിരുന്നു അല്ലേ. നമ്മൾ സംസാരിച്ച ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഈ ട്രെക്കിനെ കുറിച്ചുള്ള ജനറൽ ഇൻഫർമേഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടേ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടേ, അതുപോലെ തന്നെ ഈ ഹൈക്കും ട്രെക്കും തമ്മിലുള്ള ഡിഫറൻസ്, അതൊക്കെയായിരുന്നു നമ്മൾ കണ്ടത് അല്ലേ. രണ്ടാം ഭാഗത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആണ്. അതെന്താണെന്ന് വെച്ചാല് നമ്മൾ പോകുന്ന വഴിയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സർപ്പം കാണുന്നുണ്ട്, സർപ്പപ്പുറ്റ്, അതുപോലെ തന്നെ അട്ടകൾ, ഇതൊക്കെ എനിക്കറിയാം നിങ്ങൾക്ക് ഡിസ്റ്റർബിങ് ആണ്. എന്നാൽ എന്റെ ലൈൻ ഒന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്, പോസിറ്റീവായിട്ട്. അതായത് ഇതൊന്നും നമ്മളെ ദ്രോഹിക്കാനും അല്ലെങ്കിൽ എന്താ പറയുക പേടിപ്പെടുത്തുന്നോ അല്ല, മറിച്ച് നമുക്ക് സഹായകരമാണ് എന്ന രീതിയിൽ ഒരു അവയർനെസ് തരുവാണ് ഞാനിവിടെ. പക്ഷെ അതെങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത്, അതാണ് എൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്. രണ്ടാം ഭാഗം എന്ന് പറയുന്നത് വളരെ രസകരമാണ്. കാടിന്റെ പല കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കാനുള്ള ഒരു അവസരം. അന്നേരം അതിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ചെറിയ ശ്രമം നടത്തുകയാണ്. അപ്പോഴേ നമ്മൾ വൈപ്പഴുത്തി ആറിൻ്റെ അവിടെ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു, എന്നിട്ട് ട്രക്കിങ് പുനരാരംഭിച്ച് അട്ടയാറ് ക്ലോസ് ചെയ്തിട്ട് അതിരുമല ബേസ് ക്യാമ്പിലെത്തുക, അതാണ് രണ്ടാം ഭാഗം. അപ്പോഴും നമ്മൾ ട്രക്കിംഗ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള കാടുകൾ വഴിയാണ് പോകുന്നത്. നമ്മൾ പുൽമേടിലോട്ട് പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് ഡെൻസ് എവർഗ്രീൻ ഫോറസ്റ്റ് വരുന്നുണ്ട്, വീണ്ടും പുൽമേട് വരുന്നുണ്ട്, പിന്നെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, അങ്ങനെയൊക്കെ അങ്ങനെയാണ് പോകുന്നത്. അന്നേരം പല അരുവികളൊക്കെ ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പിന്നെ കാടിന്റെ യഥാർത്ഥ ഭംഗി ആസ്വദിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷികളും മൃഗങ്ങളും, പ്രത്യേകിച്ച് ഈ പക്ഷി നിരീക്ഷണത്തിലൊക്കെ താല്പര്യമുള്ളവർ, ബൈനോക്കുലറൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു അവസരമാണിത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം കാണി ഗോത്രത്തിൽപ്പെട്ട രണ്ടുപേരെ പരിചയപ്പെട്ടു. അവർ ശരിക്കും കാടിലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരാണ്. ശരിക്കും ഞങ്ങൾക്ക് നല്ലൊരു അവസരമായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന പലതിനെ കുറിച്ച് ചോദിക്കാനും അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം. ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ റൈറ്റ് സൈഡ് ഒരു കൊക്ക ഉണ്ടായിരുന്നേ, അവിടെ ഒരു സൗണ്ട് കേട്ടായിരുന്നു. അന്നേരം ഇവർ നോക്കിയപ്പോൾ അതൊരു രാജവെമ്പാലെ അവർ ഞങ്ങളെ കാണിച്ചു തന്നു. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ രാജവെമ്പാലെ സൂലല്ലാതെ കാണുന്നത്. അന്നേരം ഞങ്ങൾക്ക് കിട്ടിയൊരു അവസരമായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ജന്തുമൃഗാദികളൊക്കെ ഈ ഒരു ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ മനുഷ്യനെക്കാട്ടി ഒട്ടേറെ മുമ്പിലാണ്. ഉദാഹരണത്തിന് ഇപ്പം ട്രക്കിൻ്റെ സമയത്ത് നൂറിലേറെ പേരാണല്ലോ പോകുന്നത്. എന്നിട്ട് ഇവർക്ക് മനുഷ്യൻ്റെ മണം കിട്ടാനും മനുഷ്യൻ്റെ ഒരു പ്രസൻസ് തിരിച്ചറിയാനും പറ്റും. അവർ പരമാവധി നമ്മുടെ വഴികളിലൊന്നും വരാറില്ല. പക്ഷെ മഴ പെയ്താൽ അതിൻ്റെ മണം കിട്ടാത്തതുകൊണ്ട് അവർ വരും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചായിരുന്നു മഴ പെയ്യുന്ന അവസരത്തിൽ പോകേണ്ടത്, പ്രത്യേകിച്ച് ഈ പുൽമേടുകളിലൊക്കെ. പിന്നെ ഈ പാമ്പിൻ്റെ രാജവെമ്പാല തന്നെ എടുക്കുകയാണെങ്കിൽ ഈ പാമ്പുകൾ മുട്ടയിടുന്നവയുണ്ട്, അണലിയെ പോലുള്ളവയൊക്കെ പ്രസവിക്കുന്നവയുണ്ട്. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങൾ. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഈ മരങ്ങളും അതുപോലെ തന്നെ ഈ വിഷപ്പാമ്പുകളൊക്കെയുള്ള ഒരു ഹാബിറ്റാറ്റില്ലേ, അത് നമുക്കും അല്ലെങ്കിൽ മറ്റു ജന്തുജാലങ്ങൾക്ക്, ജീവജാലങ്ങൾക്കൊക്കെ എങ്ങനെയാണ് സഹായകരമായിട്ട് തീരുന്നത് എന്നറിയാവോ? കാരണം നമുക്കറിയാം ഈ വിഷപ്പാമ്പുകൾക്കുള്ള വെനം അത് പ്രോട്ടീനാണ്. 80% മുതൽ 90% വരെയുള്ള പ്രോട്ടീനാണ്. ബാക്കിയുള്ള പോളിപെപ്റ്റൈഡ്സും എൻസൈംസും ഒക്കെയാണ് വരുന്നത്. അന്നേരം ഈ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നത് അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. അതായത് ഈ ഒരു എന്താ പറയുന്നത് ഗ്ലാൻഡിലാണ് വരുന്നത്, അൽബിയോളയിലൊക്കെ അവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഈ സിന്തസിസ് ചെയ്യുന്നതിൽ നമുക്കും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും ഹാനികരമായ പദാർത്ഥങ്ങൾ വായുവിലുണ്ട്. അതും കൂടെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇവ സിന്തസിസ് ചെയ്യുന്നത്. അന്നേരം ഇവ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മളെ ഹാനികരമായിട്ട് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് ആലോചിച്ച് നോക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി പാമ്പിന്റെ വെനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ടോക്സിൻ ഉണ്ട്. ന്യൂറോടോക്സിൻ, കാർഡിയോടോക്സിൻ, സൈറ്റോടോക്സിൻ, അങ്ങനെയുള്ള ടോക്സിൻ ഉണ്ട്. ഈ ന്യൂറോടോക്സിൻ എന്ന് പറയുന്നത് നെർവ് സിസ്റ്റത്തെയാണ് അഫക്ട് ചെയ്യുന്നതെങ്കിൽ ഹീമോടോക്സിൻ അല്ലെങ്കിൽ കാർഡിയോടോക്സിൻ കാർഡിയാക് സിസ്റ്റത്തെയും, സൈറ്റോടോക്സിൻ സെൽസിനെയും ടിഷ്യൂസിനെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്. ഇത് ശരിക്കും മരുന്നും കൂടെയാണ്. എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ ഈ ബ്ലഡ് കൊയാഗുലേഷൻ ഉണ്ടല്ലോ സർജറിയുടെ ഒക്കെ സമയത്ത് അതിനുപയോഗിക്കുന്നുണ്ട്. പിന്നെ ബ്ലഡ് പ്രഷർ റെഗുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള നെർവസ് ഡിസോർഡർ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വിഷപ്പാമ്പുകൾ അടങ്ങിയിട്ടുള്ള ഈ ജീവജാലങ്ങളെല്ലാം നമുക്കൊരിക്കലും ഉപദ്രവകാരികളല്ല, മറിച്ച് സഹായമാണ് ചെയ്യുന്നത് ഒരു ഹാബിറ്റാറ്റ് എന്ന രീതിയിൽ. അന്നേരം ഇപ്പം നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്യുമോ അല്ലെങ്കിൽ ചവിട്ടുകയോ ചെയ്യാല്ലാതെ അതിങ്ങോട്ട് വന്ന് ആക്രമിക്കാറില്ല എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പാമ്പിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു പച്ചിലപ്പാമ്പിനെ കണ്ടു കേട്ടോ. അന്നേരം അവരൊരു മൈഗ്രേൻ്റെ മരുന്ന് പറഞ്ഞു അവർ ചെയ്യുന്നതാണ്. അതായത് ഈ പച്ചിലപ്പാമ്പ് പടം പൊഴിക്കത്തില്ലേ, അത് വെച്ചിട്ടൊരു പച്ചമരുന്ന് കൂടി ഒരു മരുന്നുണ്ടാക്കും. അത് മൈഗ്രേന് ബെസ്റ്റാണെന്ന്, അതായത് അത് ചെവിയിലും അതുണ്ടാക്കി ചെവിയിലും അതുപോലെ കണ്ണിൻ്റെ അവിടെ ഒക്കെ വെക്കുന്ന ഒരു ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇനിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം.
മഴക്കാടുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്ന പുതിയൊരു ലാൻഡ്സ്കേപ്പിലേക്കാണ്, പുൽമേടുകൾ. അന്നേരം ഈ ഒരു യാത്രയിൽ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒട്ടേറെ കാര്യങ്ങൾ അതിശയിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, തികച്ചും വ്യത്യസ്തമായ ഒരു ലാൻഡ്സ്കേപ്പ് ആണെന്ന് പറഞ്ഞല്ലോ. കാരണം കുത്തനെയുള്ള കയറ്റമുണ്ട്, നട്ടുച്ച സമയമാണ്, ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്, നമ്മൾ കൂടുതൽ ഡീഹൈഡ്രേറ്റ് ആവും. അതുമാത്രമല്ല നമ്മുടെയിലുള്ള വെള്ളത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും, കാരണം ഭാരം കുറയ്ക്കാനൊക്കെ. വാട്ടർ മാനേജ്മെന്റ്, വെള്ളത്തിന്റെ മാനേജ്മെന്റ് ഏറ്റവും പ്രധാനമാണ്. വളരെ അത്യാവശ്യത്തിന് മാത്രം കുടിക്കുക. എന്നിരുന്നാലും നമ്മൾ അവിടെ എത്തുമ്പോൾ ഉണ്ടല്ലോ വെള്ളം തീരും. പിന്നെ കുത്തേനയുള്ള കയറ്റങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം പോവാൻ. കാരണം പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. പാമ്പുണ്ടോ നോക്കണം, വഴി കൃത്യമാണോ നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. തെന്നി വീഴാൻ നോക്കണം. അപ്പുറത്തും ഇപ്പുറത്തും ക്ലിഫായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മുടെ പോകുന്ന രസം എന്താണെന്ന് വെച്ചാൽ, ഈ പുൽമേട്ടിലെ പുല്ലുണ്ടല്ലോ, അത് ഒന്നര ആൾക്കൊക്കെ ഉണ്ട്, നമ്മളെക്കാട്ടി ഉയർന്ന നേരം. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യകത, നമ്മൾ തളരും, അപ്പോൾ വെള്ളം കിട്ടും. വെള്ളം കുടിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ നോക്കിയപ്പം കണ്ട കാഴ്ച എന്ന് വെച്ചാൽ, ആ വെള്ളം വന്നിരിക്കുന്ന എവിടുന്ന അറിയോ? നമുക്ക് അപ്രാപ്യമായ ഒരു സ്ഥലത്തു നിന്നാണ്, ഒരു മലയുടെ ഒരു പാറമുകളിൽ നിന്നാണ് ആ വെള്ളം വന്നിരിക്കുന്നത്. ഒരു പൈപ്പ് പോലെ എന്നോ കടപുഴകി വീണ ഒരു മരം. ഈ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്ത്, എത്രയോ നാളുകളായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ട് ആ മരത്തിൻ്റെ ഉള്ള പോയിട്ട് ഒരു കനാൽ പോലെ നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് എത്തിച്ചിരിക്കുക വെള്ളം. അത് ഓർത്തു നോക്കിയപ്പം, കാരണം ഒന്ന് നമുക്ക് അത് എന്നോ കടപുഴകി വീണ മരമാണ്. അതിൻ്റെ ആ ഫോഴ്സ്, വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ഉള്ള പൊള്ളയാക്കി വൃത്തിയായി ക്ലീൻ ചെയ്ത് ഒരു പൈപ്പ് പോലെ നമ്മുടെ മുമ്പിൽ കൊണ്ട് എത്തിച്ചിരിക്കുക. അതാണ് പ്രകൃതി. നമ്മൾ ഇതുപോലത്തെയുള്ള യാത്രകളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇരുന്ന് നോക്കുമ്പം, ഇരുന്ന് ആലോചിക്കുമ്പം അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ. അവിടെ ഞങ്ങൾ കുറച്ചേരം ഇരുന്നു കേട്ടോ. എന്നിട്ട് അത്യാവശ്യത്തിന് വെള്ളം കുടിച്ച്, വെള്ളം കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. പക്ഷെ പുൽമേടാണ്, നട്ടുച്ച സമയമാണ്, വീണ്ടും ദാഹിക്കും. അങ്ങനെ വന്നപ്പം ഇങ്ങനെ ഒരു സോഴ്സിൻ്റെ ഇല്ല. പക്ഷേ അതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ശങ്കറിൻ്റെയും പ്രമോദിൻ്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡാണ്. അവർ നോക്കിയപ്പം ചെറിയൊരു ഈർപ്പം, ഒരു മലയുടെ ഒരു പാറയുടെ അവിടെ ചെറിയൊരു ഈർപ്പം കാണുന്നു. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഉള്ള ഒരു കമ്പ് എടുത്തിട്ട് അത് കുത്തി കുത്തി നോക്കി. അന്നേരം ഒരു വെള്ളം വരുന്ന പോലെ തോന്നി, ഒരു ഉറവ് പോലെ. അത് വലുതാക്കി, വലുതായി കഴിഞ്ഞപ്പം അതിനകത്ത് കല്ലിട്ടു, പാറക്കല്ല്, ചെറിയ പാറക്കല്ലിട്ടിട്ട് ആ വെള്ളം കുറച്ച് വൃത്തിയാക്കി കോരിക്കളഞ്ഞിട്ട് അവിടെ ഞങ്ങൾ ആ വെള്ളം എടുത്തു. അതിൻ്റെ ആ ഒരു ഇത്, അതും ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വെള്ളമില്ലാത്തടത്ത് വെള്ളത്തിൻ്റെ പ്രസൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്കൊരു ഉപകാരമാവും അത് നിങ്ങൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ. തീർച്ചയായിട്ടും ഈ പുൽമേടിലെ അതുപോലുള്ള ലാൻഡ്സ്കേപ്പിൽ നമ്മൾ പോകുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഇത് ഡ്രൈ ആണ്. എത്ര ഹെക്ടേക്കേഴ്സിലാണ് ഇത് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഓപ്പണായിട്ടുള്ള ഒരിതാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മളെക്കാട്ടി ഉയരത്തിൽ ഇടതൂർന്ന് നിൽക്കുന്നതുകൊണ്ട് തീ പിടിച്ചാൽ ഇത് പടരാൻ ഭയങ്കര എളുപ്പമാണ്, നിയന്ത്രിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും. എത്രത്തോളം ഹെക്ടേക്കേഴ്സ് നശിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. അന്നേരം ഈ ഒരു യാത്രയിലും പലരെയും കണ്ടുമുട്ടി. അലക്ഷ്യമായിട്ട് സിഗരറ്റ് വലിച്ചെറിയുക, കുക്ക് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുക, എന്തെങ്കിലും കത്തിച്ചിട്ട് തീപ്പെട്ടി അവിടെ ഇടുക, പാതി കത്തുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനും അത് ഒരു അവയർനെസ് കൊടുക്കാനും അവരെ കൊണ്ട് അത് എടുത്തു മാറ്റാനും ശ്രമം നടത്തും. ചിലരത് ചെയ്തു, ചിലർ ചെയ്തില്ല, ഞങ്ങൾ ചെയ്തായിരുന്നു. ഇതിൽ ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ആദ്യം പോകുന്നത് നമ്മളായിരിക്കും ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ. എന്നിട്ടേ പടരത്തുള്ളൂ. പടർന്നു കഴിഞ്ഞാൽ അത് അണക്കിയ കാര്യം, എത്ര ഹെക്ടേക്കേഴ്സ് നശിക്കും, ജീവജാലങ്ങൾ എത്ര പോകും, ഒന്നും പറയാൻ പറ്റത്തില്ല. ആസ് എ റെസ്പോൺസിബിൾ ട്രാവലർ നമ്മുടെ ഒരു ഉത്തരവാദിത്വ ബോധമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഇത് കാട് മാത്രമല്ല കേട്ടോ, ഏതൊരു ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും ശരി, ഒരു ഉത്തരവാദിത്വ ബോധ യാത്രികൻ എന്ന രീതിയിൽ നമ്മൾ മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന വേസ്റ്റിന്റെ ഒരു നിർമ്മാണത്തിന് ഡിസ്പോസൽ, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. പലപ്പോഴും ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു വേസ്റ്റ് ബിന്നോ ഒന്നും കാണാറില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതെടുക്കുക, കൈവെക്കുക. എവിടെയാണോ അത് കാണുന്നത്, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു വേസ്റ്റ് ബിൻ കാണുന്നത്, അത്രയും നേരം വരെ കൈവെക്കുക, എന്നിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് എൻവയോൺമെന്റിന് മാത്രമല്ല കേട്ടോ, നമുക്ക് വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി അത് ചെയ്തേ പറ്റത്തുള്ളൂ. മറക്കാതെ തന്നെ ചെയ്യേണ്ടത്. അന്നേരം ഈ ചൂടേറിയ ഒരു ക്ലൈമറ്റിൽ ചിലപ്പം വിചാരിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസമാണ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ചൂടുള്ളതെന്ന്, അങ്ങനെ തോന്നി. അന്നേരം പുൽമേട്ടിലൂടെ ഈ ഒരു ഡീഹൈഡ്രേഷനൊക്കെ വന്ന് തളർന്ന് എത്തിയത് ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. പേര് അനർത്ഥമാക്കുന്ന പോലെ പെട്ടെന്നൊരു മഴയായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ശരിക്കും മഴ എത്രത്തോളം ആസ്വദിച്ച് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു എൻജോയ് ചെയ്ത ഒരു നിമിഷം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്ന് ഇത് തന്നെയാണ്. കാരണം തളർച്ച പെട്ടെന്ന് പോയ പോലെ ഒരു റിഫ്രഷിംഗ് ഫീലായിരുന്നു. നനഞ്ഞെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എൻട്രി ചെയ്യുന്നത് ഒരു പുൽമേടിലൂടെയാണ്. ആ ചൂടിൽ അത് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു ബാലൻസിങ് ട്രക്കായി മാറി.
ഞങ്ങള് അട്ടയാറിലെത്തി. അങ്ങനെ അട്ടയാറിൽ ഞങ്ങൾ കുറച്ചുനേരം ഇരുന്ന് ക്ഷീണമൊക്കെ തീർത്തിട്ട് ഞങ്ങളുടെ ട്രക്കിംഗ് പുനരാരംഭിച്ചു. പോകുന്ന വഴിയിൽ രസകരമായ മറ്റൊരു കാര്യം കാണാൻ പറ്റുന്ന സർപ്പപ്പുറ്റികളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സർപ്പപ്പുറ്റികൾ? അതെന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട് സർപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന്, ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് യഥാർത്ഥത്തിൽ എന്താണ്? അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു രസകരമായ ഒരു ടോപ്പിക് തന്നെയാണ്. ഈ സർപ്പപ്പുറ്റെന്ന് പറയുന്നതിന് യഥാർത്ഥത്തിൽ സർപ്പവുമായിട്ട് ബന്ധമൊന്നും ചിലപ്പം കാണാറില്ല. പലപ്പോഴും അത് തെർമൈറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. തെർമൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെതലിൻ്റെ ഫാമിലിപ്പെട്ട ഇതാണ്. പലതരത്തിലുള്ള തെർമൈറ്റ്സ് ഉണ്ട്. അന്നേരം ഈ തെർമൈറ്റ്സ് പലതരത്തിലുള്ള ഇങ്ങനത്തെ പുറ്റികളും ഉണ്ടാക്കാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ കടവഴുകി വീണ തടിയുണ്ടല്ലോ, അതിൽ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ ഉണ്ടാക്കാറുണ്ട്, ഭൂമിയുടെ മുകളിൽ. അതിന് തെർമൈറ്റ്സ് മൗണ്ട് എന്ന് പറയുന്നത്. അന്നേരം ഇതിന് അടിയിലോട്ട്, ഭൂമിക്കടിയിലോട്ട് 3-5 മീറ്ററിലേക്ക് ആഴത്തിൽ പല ബ്രാഞ്ചസുകളായിട്ട് പല ചേമ്പറുകളായിട്ട് റിഡ്ജസും വെച്ചിട്ട് ഇപ്പം തേനീച്ച പോലെ ഒരു കോളനി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു ഇതാണ് തെർമൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഭൂമിക്ക് മുകളിൽ നിൽക്കുന്ന തെർമൈറ്റ് മൗണ്ട്, നമ്മളെക്കാട്ടി ഉയരമുള്ള തെർമൈറ്റ് മൗണ്ടിനെ കുറിച്ചും അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തെർമൈറ്റ് മൗണ്ട് ഏകദേശം 10 മീറ്ററും അതിൽ കൂടുതലൊക്കെ ഉള്ളത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കാണും. അന്നേരം അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഇവരെന്തിനാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ്, അത് നേച്ചറിനും നമുക്കും എങ്ങനെയാണ് സഹായകരമായി തീരുന്നത്, അതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഭൂമിക്ക് മുകളിലാണ് അവർ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ താഴേക്ക് 4-5 മീറ്ററോളം ഡെപ്ത്തിൽ ഇത് പോകുന്നുണ്ട്. പല ചേമ്പേഴ്സിൽ ഈ ക്യൂനും കിങ്ങും സോൾജേഴ്സും ഒക്കെ ക്യൂൻ മുട്ടയിടുന്നു. അതിനുവേണ്ടിയുള്ള പല അറകളുണ്ട് ഇതിനകത്ത്. ഫംഗസ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു ആഹാരമായിട്ടൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അത് ഫംഗസിൻ്റെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു എന്താ പറയുന്നത് ഡെവലപ്ഡ് സൊസൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സിവിലൈസേഷൻ അവിടെ വളരുന്നു. അന്നേരം ഒരു ചിമ്മിനി പോലെ കോണിൻ്റെ ഷേപ്പി 10 മീറ്ററോളം അല്ലെങ്കിൽ അതിനെക്കാട്ടി വലുപ്പത്തിലൊക്കെ ഈ ഒരു തെർമൈറ്റ് മൗണ്ട് വളരുന്നുണ്ടായിരിക്കും. എന്താണ് ശരിക്കും ഇതിൻ്റെ പർപ്പസ്? ഇതിനകത്തുള്ള ഹ്യൂമിഡും അല്ലെങ്കിൽ ചൂടായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് ഒരു എയർ സർക്കുലേഷൻ, ഒരു എയർ കണ്ടീഷനിങ്, അതാണ് മേജർ പർപ്പസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഈ ഒരു എയറിൻ്റെ ഫ്ലോയെ തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ള കണ്ടീഷൻസ്, വെതർ കണ്ടീഷൻ, ക്ലൈമറ്റ് കണ്ടീഷനിൽ നിന്ന് രക്ഷ നേടുക, അതും ഇതിൻ്റെ ഒരു പർപ്പസാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് നേച്ചർ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കെന്താണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ജേണലാണ്. ഇതൊരു നാച്ചുറൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. എന്താ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ലൈറ്റ്നിങ്ങിനെ കുറിച്ച് പറയും. മേഘങ്ങളിൽ നിന്ന് വരുന്ന ഒരു എന്താ ഇലക്ട്രോണിക്സിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോ ആണ് ശരിക്കും ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ഒരു 80% അത് രണ്ട് മേഘങ്ങൾ തമ്മിൽ, മേഘങ്ങൾ തമ്മിലാണ് അത് ഡിസ്ചാർജ് ആവുന്നത്. 20% താഴെ മാത്രമേ അറ്റ്മോസ്ഫിയറിലോട്ട് ഡിസ്ചാർജ് ആവുന്നുള്ളൂ. അന്നേരം ആ ഒരു ഫ്ലോ ഓഫ് കറണ്ട്, അതി ഒരു കറണ്ടിൻ്റെ സർജ് എന്ന് വേണമെങ്കിൽ പറയാം, ഏതൊരു സ്ട്രക്ചറിലാണോ അത് വന്ന് എഫക്ട് ചെയ്യുന്നത് അത് നശിക്കാം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, ലൈറ്റ്നിങ് അറസ്റ്ററൊക്കെ വെക്കുന്നത്. അതായത് ഒരു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം കാണും. അവിടുന്ന് കോപ്പറിന് വയർ വഴി ഭൂമിയിൽ അത് എർത്ത് ഗ്രൗണ്ട് ചെയ്തിരിക്കുമായിരിക്കും. അന്നേരം അതൊരു എന്തോ ചാർക്കോളിൻ്റെ ഉപ്പിൻ്റെ ഒരു പ്രസൻസ്, കോപ്പർ റോഡ് എത്രമാത്രമാണ് വാട്ടർ ലെവലുള്ള അത്രത്തോളം ഭൂമിയിൽ അടിച്ച് താഴ്ത്തിയിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഓരോ സ്ട്രക്ചറിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലേ. ഇവിടെയും അത് തന്നെയാണ് വെക്കുന്നത്. അതായത് ഭൂമിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുവാണ് ഈ ഒരു സ്ട്രക്ചർ, ഈ കോണെന്ന് പറയുന്നത്. അന്നേരം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്ക്രീഷനും സെക്രീഷനും വഴി പലതരത്തിലുള്ള മിനറൽസ്, കോപ്പർ അടക്കമുള്ള മെറ്റൽ മിനറൽസിൻ്റെ ഒരു പ്രസൻസ് ആണ് ഇതിനെ ശരിക്കും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റമായിട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഈ ഇലക്ട്രോൺസ് ഈസി വേ ഫൈൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അന്നേരം ഇതിനെ ഈ ആ ഒരു ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യാണ്, പ്രോപ്പർ ഗ്രൗണ്ട് ചെയ്യാൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കോപ്പർ റോഡിൽ കൂടെ എങ്ങനെയാണോ ഗ്രൗണ്ട് ചെയ്യുന്നത് അതുതന്നെയാണ്, ആ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. കാരണം ഇത് ഡെപ്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, 4-5 മീറ്റർ ഡെപ്ത് ഉണ്ട് ഇത് വരുന്നത്. പ്രോപ്പറായിട്ടുള്ള ഒരു നാച്ചുറൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ് ഇത്. മറ്റൊരു രസകരമായ കാര്യം ഞാൻ ഒരു ജേണലിൽ വായിച്ചാണ് അത്. പക്ഷേ എങ്ങനെയാണ് അത് ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു തെർമൈറ്റ്സ് കോളനി ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അന്നേരം മുട്ട ഇപ്പം രാജ്ഞി ഇടുന്ന ക്യൂനിടുന്ന മുട്ട വിരിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ചിറക് വരുന്നു. അത് കുറച്ച് കഴിഞ്ഞ് ചിറക് അതിനെ എലേറ്റെന്ന് പറയും. അത് കഴിഞ്ഞ് ചിറക് പോകുന്നു, അതിന് ഡി എലേറ്റെന്ന് പറയും. വീണ്ടും രാജ്ഞിയും സോൾജേഴ്സും കിങ്ങും അങ്ങനെ ആ പ്രോസസ്സ് വരുന്നു. അന്നേരം ഈ മുട്ട വിരിഞ്ഞു വന്നതിന് ചിറക് വരുന്നതിന് ഒരു എനർജി കിട്ടുന്ന ഈ മിന്നലിൽ നിന്ന് അല്ലെങ്കിൽ ലൈറ്റ്നിങ് ആണെന്ന് പറയുന്ന ഒരു ഇത് വായിച്ചായിരുന്നു. എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് കൂടുതലും എനിക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അന്നേരം എനിക്ക് ഞാൻ പറയാൻ വന്നത് ഇങ്ങനത്തെ സർപ്പപ്പുറ്റികൾ, പിന്നീട് സർപ്പങ്ങൾ, ചില സർപ്പങ്ങൾ മുട്ടയിടാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാറുണ്ട്. തെർമൈറ്റ്സ് ഇത് ഒഴിവാക്കി പോകും, അല്ലെങ്കിൽ അവിടെ തന്നെ ഈ സർപ്പം വന്ന് മുട്ടയിടാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് സർപ്പപ്പുറ്റെന്ന് പറയുന്നത്. ഇത് നാച്ചുറലായിട്ട്
ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇത് നാച്ചുറൽ ആയിട്ട് ആ ഒരു ഏരിയയിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഇതിനെ നശിപ്പിക്കരുത്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അവയർനെസ് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം. നിങ്ങളിത് ഷെയർ ചെയ്യണം. നിങ്ങൾ പോകുമ്പോൾ ട്രക്കിങ്ങിനിടെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്ന ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. ഇത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്വത്താണ്, ഒരു അസറ്റ് തന്നെയാണ് നമ്മുടെ സ്ഥലങ്ങളിൽ ഇതൊക്കെ ഉള്ളത്. നമ്മൾ കാണുന്നു, പഠിക്കുന്നു, അടുത്ത തലമുറയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കും. എനിക്ക് വേറൊരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. നമ്മൾ ഇങ്ങനത്തെയുള്ള യാത്രകളിൽ, പ്രത്യേകിച്ച് ഈ അവസ്ഥയോടെ ട്രക്കിൻ്റെ പല സെക്ഷനിലും മല ദൈവങ്ങളുടെ പ്രതിഷ്ഠ കാണാം. അതായത് ആ ഗോത്രവർഗ്ഗങ്ങളുടെ ആരാധനമൂർത്തിയാണത്. പ്രകൃതി പാൻദേവത്തിൻ്റെ ഒരു വേറൊരു ഇൻഫ്ലുവൻസ് ആണെന്ന് നമുക്ക് പറയാം. പ്രകൃതിയാണ് എല്ലാം നൽകുന്നത്. അന്നേരം പ്രകൃതിക്ക് നമ്മൾ നൽകുന്ന ഒരു അർപ്പണമാണ് ശരിക്കും അത്. നമ്മൾ അതിനെ വന്ദിച്ചില്ലെങ്കിലും അതിനെ നിന്ദിക്കാതിരിക്കാൻ ശ്രമിക്കണം. അത് അങ്ങനെയുള്ള ആൾക്കാരുടെ സെൻറ്റിമെൻറ്റ്സിനെ ഹർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഏതൊരു സംസ്കാരത്തിലോട്ടാണ് പോകുന്നത്, ആ അതിനെക്കുറിച്ച് അറിയാനും കൂടുതൽ പഠിക്കാനും അവരുടെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ആ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് റിക്വസ്റ്റാണ്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അട്ടകളെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ട്രക്കുകളിലൊക്കെ ഇരിപ്പുള്ള സ്ഥലങ്ങളിൽ അട്ടകളുടെ പ്രസൻസ് കാണും. പലതരത്തിലുള്ള അട്ടകളുണ്ട്. സാധാരണ അട്ടകളുണ്ട്, പോത്തട്ടകളുണ്ട്. അന്നേരം അതിൻ്റെ കടി എന്നൊരു പേടി സ്വപ്നമാണ്. പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമുക്ക് സഹായകരമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കുടിക്കുന്ന അശുദ്ധ രക്തമാണ്. നമുക്ക് അത് പലപ്പോഴും ഇത് ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യാണ്ട്, ആയുർവേദത്തിലൊക്കെ ട്രീറ്റ്മെൻറ്റായിട്ട് അട്ടയ്ക്കടുപ്പിച്ചിട്ട് അശുദ്ധ രക്തം എടുത്തിട്ട് പലതരത്തിലുള്ള എയിൽമെൻസും ഭേദമാക്കുന്ന ട്രീറ്റ് ചെയ്യുന്ന രീതിയാണത്. അതുകൊണ്ട് ഇത് ഗുണകരമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പം അട്ട കടിക്കുവാണെങ്കിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത്, കാരണം അതിൻ്റെ സ്റ്റിംഗ് ഇരിക്കും. അത് പലപ്പോഴും ഒരു അലർജിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റീപ്രൊഡക്ഷൻ സമയത്ത് എഗ്ഗ് നമ്മൾ ഇതിൻ്റെ മുട്ടകൾ നമ്മുടെ ബ്ലഡിൽ വരാനുള്ള ചാൻസ്, അത് ചിലപ്പോൾ ടോക്സിക് ആയിട്ട് വരാം. അന്നേരം അതൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ടുപണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കിഴിയിൽ ഒരു വെള്ളത്ത കിഴിയിൽ ഉപ്പോ അല്ലെങ്കിൽ പുകയിലോ വെച്ചിട്ട് കടിക്കുന്നിടത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വിട്ടു പൊക്കോളൂ. വേറൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ അട്ട കടിച്ചു കഴിഞ്ഞിട്ട് വിട്ടു പോകുമ്പോഴേ ഈ രക്തം ഇങ്ങനെ നിൽക്കാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, കുറച്ച് നേരത്തൊക്കെ ഉള്ളൂ. അതെന്താന്ന് വെച്ചാൽ ഇത് കടിക്കുന്ന സമയത്ത് ഒരു ആൻറ്റികോയാഗുലൻ എൻസൈം കൂടി ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അത് എന്താ ഫ്രീ ആയിട്ട് ബ്ലഡ് വരാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഇത് വരുന്നത്. അതതിൻ്റെ ഒരു സയൻസാണ്. അത് ഫ്രീ ആയിട്ട് സക്ക് ചെയ്ത് അതിൻ്റെ അത് കഴിയുമ്പോൾ അങ്ങ് വിട്ടുപോക്കോളും. അശുദ്ധ രക്തമാണ്, നമുക്ക് നല്ലതല്ലേ, പൈസ കൊടുത്തിട്ടാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യുകയെന്ന് വിചാരിച്ചോ. ഒരു ഈ ട്രക്കിംഗ് ഒക്കെ ശരിക്കും ഫിസിക്കലായിട്ട് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ളതാണ്. ഒരു അക്യുപ്രഷർ അക്യുപഞ്ചർ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം അറ്റ്ലീസ്റ്റ് ഒരു ട്രക്കെങ്കിലും നടത്തുന്നത് വളരെ സഹായകരമാണ്, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും നമ്മുടെ ഒരു ആയുസിന്. ഇങ്ങനെ ട്രക്ക് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അതൊരു കുത്തനെയുള്ള കയറ്റമാണ്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഈ ട്രൈബൽ ആൾക്കാരൊക്കെ പറയുന്ന അല്ലെങ്കിൽ പോകുന്ന പറയുന്ന ആദ്യം നമ്മൾ കുടിച്ച ഒരു മഞ്ഞ പാലില്ലേ, അതുവരെ പുറത്തു വരുന്ന തരത്തിലുള്ള ഒരു കഠിനമായ ഒരു കയറ്റമാണത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിരമല ബേസ് ക്യാമ്പ് എത്തുന്നത്. അന്നേരം അന്ന് അവിടെയാണ് നമ്മൾ സ്റ്റേ വരുന്നത്. ഈ ഒരു പാട്ട് ഇവിടെ തീരുകയാണ് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത പാട്ട് ഇതിലും ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കരടിക്കാടി പോകുന്നുണ്ട്. അവിടെ വെച്ച് കരടി ആയിട്ടൊരു എൻകൗണ്ടർ ഉണ്ട്. അന്നേരം അടുത്ത വീഡിയോയിൽ വിശേഷങ്ങളുമായിട്ട് കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.